ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി കുറച്ച് ഗ്രൂമിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് മിക്കി നമ്മുടെ കൂടെ ഉണ്ട്. 2 വയസ്സായ ജർമ്മൻ ഷെപ്പേർഡാണ്, ലോങ് കോട്ടാണ്. അവളുടെ ഗ്രൂമിംഗ് ആണ്, നമ്മുടെ കൊല്ലത്തുനിന്ന് വന്ന ഒരു ചേട്ടൻ്റെ ഡോഗാണിത്. അപ്പോൾ അവളുടെ ഗ്രൂമിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇവളെ നമുക്കൊന്ന് ഗ്രൂം ചെയ്തൊന്ന് സെറ്റപ്പാക്കി എടുക്കണം. എന്തായാലും നമുക്ക് ഇവളുടെ ഗ്രൂമിംഗ് ഒക്കെ ഒന്ന് കണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് വരാം. മിക്കി 2 വയസ്സ് പ്രായമുള്ളൊരു ലോങ് കോട്ട് ജി എസ് ടി ആണ്. നമ്മുടെ കഴിഞ്ഞ തൃശ്ശൂർ ഷോയൊക്കെ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ലോങ് കോട്ടും ഷോർട്ട് കോട്ടും ഡോഗ് എങ്ങനെയാണ്, ജർമ്മൻ ഷെപ്പേർഡ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ. മിക്കി നല്ലതുപോലെ വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട്, കോമ്പിംഗ് എല്ലാം റെഗുലറായിട്ട് ചെയ്യുന്നതുകൊണ്ട് മാറ്റമൊന്നുമില്ല. ഒരു 2-3 ആഴ്ച മുന്നേ അവളുടെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ചെറിയ സ്മെല്ലും ഒക്കെ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ സ്ലിപ്പറി ആയിട്ടുള്ള സർഫസിലാണ് കിടക്കുന്നതുകൊണ്ട് നെയിൽ നല്ലതുപോലെ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയിലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. നിങ്ങളുടെ വീട്ടിൽ ഡോഗ് സ്ലിപ്പറി ആയിട്ടുള്ള സർഫസിലാണെങ്കിലും ഈ നെയിൽ കട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇയറിൽ അധികം വാക്സ് ഒന്നും അടിഞ്ഞു കൂടിയിട്ടില്ല. പുറത്ത് ആ ഫ്ലാപ്പ് ഏരിയയിലൊക്കെ കുറച്ച് വാക്സ് ഇരിപ്പുണ്ട്. അതൊന്ന് ഇയർ കനാലിൽ ഇയർ ക്ലീൻസർ ഒഴിച്ചൊന്ന് ഫ്ലഷ് ചെയ്തിട്ട് നമുക്കൊരു കോട്ടൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇത് നിങ്ങൾക്കും വീട്ടിൽ നിങ്ങളുടെ ഡോഗ്സിന് ഏത് ബ്രീഡാണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഒരു 2-3 ആഴ്ച കൂടിയിരിക്കുമ്പം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇയറിൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കുറയും. ഇനി നല്ലതുപോലെ ഒന്ന് കോമ്പ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് കുളിപ്പിക്കാനാണ് മിക്കയെ കൊണ്ടുപോകുന്നത്. അധികം ഡീഷെഡ് ചെയ്തപ്പോഴത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പറഞ്ഞല്ലോ മാറ്റഡ് ആയിട്ടുള്ളതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വേറെ സ്കിന്നിന് പ്രശ്നങ്ങളോ അങ്ങനെ ഈ രോമം കൊഴിച്ചിലോ ഒക്കെ കുറവായിരുന്നു കോമ്പ് ചെയ്യുന്നതുകൊണ്ട്. അതൊക്കെ റെഗുലറായിട്ട് വീട്ടിൽ കോമ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമാണ്. മിക്കയെ ഇനി നമുക്കിനി നല്ലതുപോലെ ഒന്ന് കുളിപ്പിച്ചൊന്ന് വൃത്തിയാക്കണം. ഷാമ്പു വാഷും കണ്ടീഷണറും ഒക്കെ ഇട്ടൊന്ന് കോട്ടെല്ലാം ഒന്ന് വൃത്തിയാക്കി സ്കിന്നെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. കുറച്ച് ഓയിലിയാണ് അവളുടെ ഹെയർ എന്ന് പറയുന്നത്, നല്ലതുപോലെ സ്റ്റിക്കിയാണ്. അതൊന്ന് കുളിപ്പിക്കുമ്പോഴത്തേക്ക് വൃത്തിയാക്കി എടുക്കും. അപ്പോൾ നല്ലതുപോലെ ഇങ്ങനെ കോട്ട് വീട്ടിലാണെങ്കിലും വെള്ളം കോരി ഒഴിച്ചിട്ട് അണ്ടർ കോട്ടും ഔട്ടർ കോട്ടും എല്ലാം നല്ലതുപോലെ വെറ്റാവണം. എന്നിട്ടേ നമ്മൾ ഷാമ്പു അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നല്ലതുപോലെ അകവും പുറവും നല്ലതുപോലെ വെറ്റാവണം. നമ്മൾ ബയോഗ്രൂമിൻ്റെ ഷാമ്പു ആണ് ഇപ്പം മിക്കിക്ക് ഉപയോഗിക്കുന്നത്, ഓട്ട്മീൽ കണ്ടൻറ്റിൻ്റെ ഷാമ്പു ആണ്. അതിൻ്റെ തന്നെ കണ്ടീഷണർ, ബയോഗ്രൂമിൻ്റെ തന്നെ കണ്ടീഷണറുമാണ് മിക്കിക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എല്ലാ ഡോഗ്സിനും 2 ഷാമ്പു വാഷാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിലും അങ്ങനെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എന്തായാലും മിക്കി ഒരു അഗ്രഷനും ഇല്ലാത്ത നല്ലതുപോലെ സോഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു ഡോഗ് ആയതുകൊണ്ട് തന്നെ ഇതേവരെ നമ്മൾ മസിലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അവളും ഭയങ്കര കൂളാണ്, ഭയങ്കര കാമാണ്. കുളിപ്പിക്കുന്നതും കോമ്പ് ചെയ്യുന്നതൊന്നും അവൾക്കൊരു പ്രശ്നമില്ല. അതുകൊണ്ട് നല്ല കോപ്പറേറ്റീവ് ആണ് മിക്കി. അതുകൊണ്ട് തന്നെ ഗ്രൂമിങ്ങും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. നമുക്കും ഭയങ്കര സന്തോഷമാണ്. എന്തായാലും ഒരു പേടിപ്പിക്കാത്ത രീതിയിലോ അങ്ങനെ മസിലിടാത്ത രീതിയിലോ മസിലിയാത്ത രീതിയിലോ ഒക്കെയാണ് അവളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവളും നല്ലതുപോലെ ദാണ്ട് ഈ മുഖമൊക്കെ കണ്ടാലറിയാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ആ മസാജും ഷാമ്പു ഇട്ട് കഴുകുന്നതും എല്ലാം. നമ്മൾ ഓരോ കാര്യങ്ങളും വീട്ടിൽ പുതുതായിട്ട് ഡോഗിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അത് കുളിപ്പിക്കുന്നതായിക്കോട്ടെ, നെയിൽ കട്ടിങ്, ഇയർ ക്ലീനിങ്, എന്തും ആയിക്കോട്ടെ, അത് ഒറ്റ ദിവസം തന്നെ നമുക്കത് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളൊരു വാശി നമ്മളായിട്ട് പിടിക്കരുത്. അവർക്ക് അതൊക്കെ പേടിയാണ്. അവർക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുക. അപ്പം ഇയർ ക്ലീനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഇയറിലൊക്കെ ഒന്ന് തടവി പയ്യെ ഇയറിൽ പിടിക്കുന്നത് നിന്നെ നോവിക്കാനല്ല എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ നെയിൽ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം തന്നെ ആദ്യത്തെ ദിവസം തന്നെ അത് പപ്പി ആയിക്കോട്ടെ, നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ അവരുടെ 4 കാലിലെയും നെയിൽ ഒന്നും ക്ലിപ്പ് ചെയ്യാതെ ഒരു കാലിലേക്ക് നെയിൽ ക്ലിപ്പ് ചെയ്യുക, കുറച്ച് ട്രീറ്റ് കൊടുക്കുക. ഒരു 3-4 ദിവസമൊക്കെ ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. ട്രീറ്റ് കൊടുക്കുന്നത് അവർക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ട്രീറ്റ് കിട്ടും എന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടാവും. അങ്ങനെ ചിന്തിച്ചിട്ട് അവർ പിന്നീട് എപ്പോഴും അതിന് സമ്മതിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും വീട്ടിൽ പുതുതായിട്ട് നമുക്ക് ഡോഗിന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. മിക്ക എന്തായാലും വീട്ടിൽ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് ശീലം ഉള്ളത് കൊണ്ടായിരിക്കാം അവളെല്ലാത്തിനും ഒരു പേടിയില്ലാതെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളിൽ ഡോഗ്സിനൊരു വിശ്വാസം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും പയ്യെ പയ്യെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അത് നമ്മുടെ ഗ്രൂമിങ്ങിലാണെങ്കിലും നിങ്ങൾ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുക. ഇവിടെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു ഓരോ ഡോഗ് വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ അവരെ മസിലിടുകയോ മസില് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ തന്നെ, അപ്പോൾ ഓണർ പറയും അഗ്രസീവ് ആണെങ്കിൽ മാത്രം മസിൽ ഉപയോഗിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു സ്ട്രെസ്സും കൊടുക്കാതെ തന്നെയാണ് അവരെ ചെയ്തെടുക്കുന്നത്. എന്തായാലും നമ്മുടെ മിക്കിയുടെ ഷാമ്പു വാഷ്, കണ്ടീഷണർ ബാത്ത് എല്ലാം കഴിഞ്ഞ് വൃത്തിയായിട്ടുണ്ട്. ഇനി ടവൽ ഡ്രൈ ചെയ്തിട്ട്, അപ്പം ഇത് അബ്സോർബൻ്റ് ടവലാണ്. നിങ്ങൾക്ക് വീട്ടിൽ വേണമെങ്കിൽ ഇത് നമ്മുടെ അടുത്ത പെറ്റ് സ്റ്റോർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ കുളിപ്പിച്ച് കഴിഞ്ഞ് വെള്ളം നല്ലതുപോലെ ഡ്രൈ ആവാനായിട്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഡ്രൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ഡ്രൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അബ്സോർബൻ്റ് ടവൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക്. ഇനി മിക്കിക്ക് ഇത് പേടിയാണോ എന്നറിയത്തില്ല ബ്ലോ ഡ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ
ഹാപ്പി ഹൂഡി ഇട്ടിട്ടാണ് അവളെ ഡ്രൈ ചെയ്തത്. അവൾക്ക് പേടിയൊന്നുമില്ല കേട്ടോ, ഇനിയിപ്പം ഊരുന്നില്ല. ആ ഒരു ചെവിയിലേക്ക് കാറ്റ് കയറാതിരിക്കാനായിട്ട് ഹാപ്പി ഹൂഡി ഇട്ടേക്കുകയാണ്. എന്തായാലും അവൾക്ക് ഒരു രീതിയിലുള്ള പേടിയോ ടെൻഷനോ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും അവൾ നല്ലതുപോലെ വൃത്തിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എക്സ്ട്രാസ് നിന്ന് ഹെയർ എല്ലാം കട്ട് ചെയ്ത് അവളെ പ്രോപ്പറായിട്ട് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വന്ന അവളുടെ ലുക്കും ഇപ്പോൾ ഗ്രൂമിങ് കഴിഞ്ഞിട്ട് ഷേപ്പിംഗ് ഒക്കെ കഴിഞ്ഞ ലുക്കും നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും എന്തോരം ഡിഫറൻസ് ഉണ്ടെന്ന്. കാണുമ്പം തന്നെ നല്ല വൃത്തിയായി, കോട്ടെല്ലാം ഷേപ്പായി, ആ ഒരു ബ്രീഡ് സ്റ്റാൻഡേർഡ് പോലെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിച്ചേക്കുക. എന്തായാലും മിക്കി ഹാപ്പിയാണ്. അവൾ നമുക്കൊരു ടെൻഷനും ഒരു അഗ്രഷനും ഒന്നും കാണിക്കാത്തതുകൊണ്ട് നമ്മളും മിക്കിയുടെ ഗ്രൂമിങ് ഹാപ്പിയായിട്ട് തന്നെ ചെയ്ത് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് മിക്കിയുടെ ഓണർ കേട്ടോ, അനീഷ് ഏട്ടൻ. പുള്ളിയുടെയാണ് ഡോഗ്. പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഗ്രൂമിങ് കഴിഞ്ഞപ്പോഴത്തേക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മിക്കിയുടെ ഗ്രൂമിങ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ ഒരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു മെയിൽ ഡോഗ് ആയിരുന്നു. ഇവൾക്ക് 2 വയസ്സ് പ്രായമായിരുന്നു. അനീഷ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു ചേട്ടൻ്റെ, കൊല്ലത്തുള്ള ചേട്ടൻ്റെ ആയിരുന്നു ഡോഗ്. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതേപോലെ ഒരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.